നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ മികച്ച നിലയിൽ മുന്നോട്ടു പോകുന്നു, തൊഴിലാളി വർഗത്തിന്റെ പ്രതീക്ഷയാണ് LDF. സർക്കാരിനെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും കോടിയേരി. അട്ടിമറിക്കുക, ബോധപൂർവമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലായി ഈ നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് ശക്തിപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഗവൺമെൻറ് ഇന്ത്യയിലെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ പ്രതീക്ഷയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ബദൽ BJP മുന്നോട്ട് വെക്കുന്ന, കോൺഗ്രസിനുമെതിരായി മുന്നോട്ട് വെക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ളത് സ്ഥാപിത താല്പര്യക്കാർക്കുടെ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചില നീക്കങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വികസന പ്രവർത്തനം നടക്കണ്ട എന്ന നിലയിലുള്ള രീതിയിലാണ് കേന്ദ്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് പാർട്ടി ഉദ്ദേശിക്കുകയാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ തടയാൻ കേന്ദ്രം ബോധപൂർവം ഇടപെടുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എല്ലായിടത്തും ED കയറി ഇടപെടുന്നു, ഹൈക്കോടതി വിധി ED തിരിച്ചടിയാണ് എന്നും കോടിയേരി. മന്ത്രിമാരുടെ പ്രവർത്തനം CPIM സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മന്ത്രിമാരെ മാറ്റണമെന്ന് അഭിപ്രായമില്ല, മന്ത്രിമാർ ഓൺലൈനിൽ ഒതുങ്ങരുത്. ആഭ്യന്തരവകുപ്പിന് എല്ലാ കാലത്തും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ലോകായുക്ത ഭേദഗതി CPIയുമായി ചർച്ച ചെയ്യുമെന്നും കോടിയേരി. ഗവർണർ പരസ്യമായി സ്വീകരിക്കുന്ന പല നിലപാടുകളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് ബോധപൂർവമായ കൈവിട്ട കളിയാണ്. ഗവർണർ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. ഗവർണറുടെ നിലപാട് ദുരൂഹമെന്നും കോടിയേരിയുടെ വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം ഉൾപ്പെടെയുള്ള വലിയ ആരോപണമാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിലയിരുത്തൽ എന്തൊക്കെയാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെയും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമായും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഗവർണറുടെ നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. ഓർഡിനൻസുമായി ബന്ധപ്പെട്ട ഗവർണർ നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. സാധാരണഗതിയിൽ ഗവർണർക്കെ ഒരു കടുത്ത നിലപാട് CBI സ്വീകരിക്കാറില്ല. പക്ഷേ ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു അത് ഗവർണറുടെ പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് അതിന് കാരണമെന്ന് കോടിയേരി പറയുന്നു. വലിയ വിമർശനമാണ് ഗവർണർക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഉന്നയിച്ചത്. ആ നേരത്തെ ഗവർണർ ഒപ്പിട്ട് വിട്ട ബില്ലുകൾ തന്നെ വീണ്ടും പിടിച്ചു വയ്ക്കുന്നു. അതിൽ ആരോഗ്യ മേഖല ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും പിടിച്ചു വയ്ക്കുന്ന ഇത് അസാധാരണമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങളുടെ ഭാഗമാണ് സത്യമാണ് CPIM ഉന്നയിക്കുന്നത്. മറ്റൊന്ന് മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്. പ്രതി വിമർശനം സംസ്ഥാന സെക്രട്ടറിയുടെ സംസ്ഥാന സമിതിയിൽ ഉയർന്നുവെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആ വാർത്തകൾ വിച്ഛേദിക്കുന്നില്ല. നേരത്തെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും ബീനാ ജോർജും ഒക്കെ അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ആ വാർത്തകൾ തള്ളി പറഞ്ഞു. പക്ഷേ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്ത് അത്തരം അതായത് കോടിയേരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് CPIMൽ വലിയ വിമർശനം മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ അടക്കം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണം, ഏത് നിലയിൽ മുന്നോട്ടു പോകണം, അത്തരം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? മന്ത്രിമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. മന്ത്രിമാർ ഓൺലൈനിൽ ഒതുങ്ങരുത്, സംസ്ഥാനം മുഴുവൻ ടൂറ് ചെയ്യണം, സംസ്ഥാനം മുഴുവൻ മന്ത്രിമാരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം, അത് ഓഫീസുകളിലും മാത്രം ഇരുന്നുള്ള പ്രവർത്തനം പാടില്ല. അതാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന പ്രധാന വിമർശനം. മന്ത്രിമാർ
ഓൺലൈനിലാകുന്നു, മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. അത് പാടില്ല. മന്ത്രിമാർ അത്തരത്തിൽ സംസ്ഥാനമൊട്ടാകെ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ അതിൽ ഇടപെടണമെന്ന നിർദ്ദേശമാണ് സി പി എം സംസ്ഥാന സമിതി നൽകുന്നത്. പാർട്ടിയും പാർലമെന്ററി പ്രവർത്തനത്തിൽ മാത്രം പാർട്ടി ഒതുങ്ങരുത്. പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കളും പ്രവർത്തകരും ജനങ്ങളിലേക്ക് എത്തണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് നീതിയാണ് വേണ്ടത്, എല്ലാവരും നീതിയാണ് ആഗ്രഹിക്കുന്നത്, അത് സർക്കാർ ഉറപ്പുവരുത്തണം എന്നാണ് സി പി എം നിർദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ജനകീയമാകണം സർക്കാരും പാർട്ടിയും എന്ന നിർദ്ദേശമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത്. അതാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം വേണം. മാത്രമല്ല ഈ മന്ത്രിമാർ കൂടുതൽ സജീവമാകും. ഇപ്പോഴത്തെ വിമർശനങ്ങൾ അവർ കൂടുതൽ ഉഷാറാകുമെന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞ് മുന്നോട്ട് വച്ചത്. അതായത് വിമർശനങ്ങൾ അവരെ ശക്തരാക്കും, മന്ത്രിമാർ കൂടുതൽ ഉഷാറാകും. അതുകൊണ്ട് മന്ത്രിസഭാ പുനഃസംഘടന എന്ന വാർത്തകൾ അദ്ദേഹം തള്ളുകയാണ്. ഈ ഘട്ടത്തിൽ പാർട്ടി അത് ആലോചിക്കുന്നില്ല. പകരം മന്ത്രിമാർ ഇപ്പോഴത്തെ വീഴ്ചകൾ പരിഹരിച്ച് കൂടുതൽ ഉഷാറോടെ പ്രവർത്തിക്കുമെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അഭിലാഷ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വി അരുൺ നൽകിയത്. സിപിഐഎം സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനങ്ങൾ നിഷേധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത പോലെയാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിനെ മോശമാക്കാനാണ് ശ്രമം. ചിലർക്ക് ഇതുകൊണ്ട് മനസ്സിന് പ്രത്യേക സുഖം ഉണ്ടാകുമെന്നും മന്ത്രി. സിപിഐഎം സംസ്ഥാന സമിതിയിൽ ആരോഗ്യവകുപ്പിനെതിരെയുള്ള വിമർശനം നിഷേധിച്ച് മന്ത്രി വീണ ജോർജ്. ഈ വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് മന്ത്രി. സിപിഐഎം സംസ്ഥാന സമിതിയിലെ വിമർശനത്തെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി ആന്റണി രാജു. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇന്നും നാളെയുമായി ശമ്പളം കൊടുത്തു തീർക്കും. വരുമാനം കൊണ്ട് മാത്രം ശമ്പളം കൊടുക്കാനാവില്ലെന്നും മന്ത്രി. മന്ത്രിമാരുടെ പ്രകടനം മോശം എന്നത് വസ്തുതയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വടിയിലെ കുഴിയിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ മന്ത്രി അസഹിഷ്ണുതയോടെ പെരുമാറി. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ കഴിയുന്നില്ല. ബഫർ സോൺ വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനമാണ് അപകടമുണ്ടാക്കിയത് എന്നും വി ഡി സതീശൻ. ഞങ്ങൾ ഉയർത്തുന്ന ഗൗരവതരമായ ഒരു വിഷയമാണ്. ആ മന്ത്രിമാർ പലരും പെർഫോം ചെയ്യുന്നില്ല. പല വകുപ്പുകളും തികഞ്ഞ പരാജയമാണ്. അവരോട് നമ്മൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവരെ നല്ല രീതിയിലല്ല അത് സ്വീകരിക്കുന്നത്. അവർ വ്യക്തിപരമായി അവരെ ആക്രമിക്കുന്നത് പോലെയാണ്. ഭരണപരമായ പാളിച്ചകൾ പ്രതിപക്ഷം തുറന്നു കാട്ടുമ്പോൾ പോലും തീരാത്ത അസഹിഷ്ണുതയാണ് മന്ത്രിമാർക്ക്. അപ്പോൾ ചിലരുടെ പരിചയക്കുറവാണ്, ചിലരുടെ അശ്രദ്ധയാണ്, ചിലർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഈ കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും തുറന്നു കാട്ടി ഓരോ വിവിധ വകുപ്പുകളെ സംബന്ധിച്ച് വിമർശിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ്, ഞങ്ങളുടെ ധർമ്മമാണ്. ഞങ്ങളത് ചെയ്യുമ്പോൾ വ്യക്തിപരമായ ആക്രമണത്തിനാണ് പലരും മുതിരുന്നത്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിലെ കുഴികൾ നമ്മുടെ സംസ്ഥാനത്ത് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ആ കുഴികൾ നികത്തണം. ആളുകൾ കൈകാലുകൾ ഒടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര അസഹിഷ്ണുതയോടുകൂടിയാണ് അതിനെ ആ മന്ത്രി നേരിട്ടത്. ആരോഗ്യ വകുപ്പ്, കേരളത്തിൽ മരുന്നുകളില്ല സർക്കാർ ആശുപത്രികളിൽ. ഇപ്പം ഈ റോഡിലെ കുഴിയുള്ള കാര്യം എല്ലാ മാധ്യമങ്ങളും സീരിയലൈസ് ചെയ്താണ്. ആശുപത്രിയിൽ മരുന്നില്ല എന്നുള്ളത് എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ മന്ത്രി പറയും മരുന്ന് ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയും. നമുക്ക് ആശുപത്രി ചെന്നാൽ മരുന്ന് കിട്ടാനില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മരുന്ന് ലഭ്യമല്ലാത്തത്? എന്താണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് മാഫിയ വ്യാപകമായി. പോലീസിനെ പാർട്ടി നിയന്ത്രിക്കുന്നു എന്നും സതീശൻ. ലോകായുക്ത ഓർഡിനൻസ് ലോകായുക്തയെ ദുർബലമാക്കുന്നത് എന്ന് വി ഡി സതീശൻ. സി പി ഐ നിലപാടിൽ സത്യസന്ധതയില്ല. ഗവർണറും സർക്കാരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരസ്പരം ഒത്തുതീർപ്പൽ ആക്കുകയാണ് എന്നും സതീശൻ. കാസർഗോഡ് ആരോഗ്യമന്ത്രിക്ക് നേരെ യൂത്ത് ലീഗ് പ്രതിഷേധം. മന്ത്രിക്ക് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു. ആരോഗ്യമേഖലയിൽ കാസർഗോഡിനോടുള്ള അവഗണനയിൽ ആയിരുന്നു പ്രതിഷേധം. ഓർഡിനൻസ് വിവാദത്തിൽ ഗവർണറുടെ നിലപാട് ശരിയായിരുന്നുവെന്ന് തെളിഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന കുഴി, കേന്ദ്രക്കുഴി എന്ന വിവാദം അപഹാസ്യമാണ്. ഏത് സാമ്പത്തിക ഇടപാടുകളെപ്പറ്റിയും ഇ ഡിക്ക് അന്വേഷിക്കാം. സുപ്രീംകോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും വി മുരളീധരൻ. സർക്കാർ അഴിമതികളെ പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ അട്ടിമറിക്കാനാണ് പിണറായിയുടെ ശ്രമമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ.
തോമസ് ഐസക്കിന് എതിരെ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് സതീശൻ പറഞ്ഞത് ഇതിന്റെ ഭാഗം. വിദേശത്തു നിന്ന് പണം വരുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ സതീശന് പരിഭ്രമമെന്നും സുരേന്ദ്രൻ. കശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ വിവാദ പരാമർശവുമായി മുൻമന്ത്രി കെ ടി ജലീൽ. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്ന് അറിയപ്പെട്ടു എന്നാണ് പരാമർശം. ഇന്ത്യൻ അധീന കാശ്മീർ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശമുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടിന് എതിരാണ് ജലീലിന്റെ പരാമർശം. ആസാദ് കാശ്മീർ എന്നല്ല, പാകിസ്ഥാൻ അധീന കാശ്മീർ എന്നാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട്. ജനറൽ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിൽ സർക്കാരിനെതിരെ പള്ളികളിൽ പ്രചാരണം നടത്താൻ സമസ്ത. സർക്കാർ കലാലയങ്ങളിൽ ലിബറലിസം നടപ്പിലാക്കുകയാണ് എന്നും അത് അപകടമാണെന്നും വിശ്വാസികളോട് പറയാൻ തീരുമാനം. ഖദീബുമാർക്കുള്ള പഠന ക്ലാസ് 24 സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജെൻഡർ ന്യൂട്രലിന്റെ പേരിൽ പുരോഗമനവാദികളുടെ അന്ധവിശ്വാസത്തെ ഒളിച്ചുകടത്താൻ ശ്രമമെന്ന് നാസർ ഫൈസി കൂടത്തായി. സാംസ്കാരിക പൈതൃകത്തെ തകർക്കാനാണ് ശ്രമമെന്നും ആരോപണം. മുസ്ലിം തീവ്രവാദികളുടെ എതിർപ്പ് വന്നപ്പോൾ യൂണിഫോമിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ നവോത്ഥാനം വൺ സൈഡാണ് എന്നും സുരേന്ദ്രൻ. നവോത്ഥാന സമിതിയുടെ താൽപര്യം സംശയകരമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുത്തലാഖ് നിയമം സ്വാഗതം ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. എന്നാൽ ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയനു വേണ്ടി അനാവശ്യ തിടുക്കം കാണിച്ചുവെന്നും സുരേന്ദ്രൻ. തൊടുപുഴ ഉടുമ്പന്നൂർ മങ്കുഴിയിൽ നവജാത ശിശു മരിച്ച സംഭവം കൊലപാതകം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് സുജിതയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ്. തിരുവനന്തപുരം കേശവദാസപുരത്ത് വയോധികയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തി. പ്രതി ആദം അലിയെ കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചു. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ വൈകിയതിന് പിന്നാലെ രോഗി മരിച്ചതിൽ നെഫ്രോളജി വിഭാഗം മേധാവി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് റിപ്പോർട്ട്. ശസ്ത്രക്രിയ വൈകിയതല്ല രോഗിയുടെ മരണത്തിന് കാരണമെന്നും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ഏകോപനത്തിൽ വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ട്. റിപ്പോർട്ട് ലഭിച്ചെന്നും തുടർ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ നിർണയിച്ചത് പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഇക്കാര്യത്തിൽ പൊതുജനാഭിപ്രായം കൂടെ പരിഗണിക്കും. വന്യമൃഗ ആക്രമണം തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി. SSLC ചോദ്യപേപ്പർ അഴിമതിയിൽ പ്രതികൾ കുറ്റക്കാർ. CBI കോടതിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ചത്. 2002 ചോദ്യപേപ്പർ അച്ചടിച്ചതിൽ അഴിമതി നടത്തിയെന്നാണ് കേസ്. 1,33,00,000 രൂപയുടെ അഴിമതി നടന്നു. പ്രിന്റർ അന്നമ്മ ചാക്കോ, പരീക്ഷാ ഭവൻ മുൻ സെക്രട്ടറിമാരായ എസ് രവീന്ദ്രൻ, വി സാനു എന്നിവരാണ് പ്രതികൾ. സംസ്ഥാനത്തെ റോഡുകളിലെ കുഴികൾ അടയ്ക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ്. സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന സാധന സാമഗ്രികളുമായിട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. കോട്ടയം തൃക്കുടിത്താനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPIM ബ്രാഞ്ച് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വീട് കയറി ആക്രമിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CPIM പഞ്ചായത്ത് അംഗം ബൈജു വിജയൻ, ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. മർദ്ദനം ഏറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കൊച്ചി ചെലവന്നൂരിൽ വഴിയാത്രക്കാർക്ക് നേരെ ഉരുകിയ ടാർ ഒഴിച്ചു പൊള്ളിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃപ്പൂണിത്തുറ സ്വദേശി കൃഷ്ണപ്പന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. അട്ടപ്പാടി മധു കൊലക്കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടനിലക്കാർ ശ്രമിച്ചതിന്റെ ഫോൺ രേഖകൾ പുറത്ത്. പ്രതികൾക്കു വേണ്ടി സാക്ഷികളെ കൂറുമാറ്റാൻ ഇടപെട്ടതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്.
പതിനാറ് പ്രതികളിൽ പതിനൊന്ന് പേർ സാക്ഷികളുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവ് പ്രോസിക്യൂഷൻ ശേഖരിച്ചു. കൊല്ലത്ത് ടോൾ പ്ലാസ ജീവനക്കാരനെ കാർ യാത്രികൻ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റിൽ. വർക്കല സ്വദേശി ലഞ്ജിത്താണ് അറസ്റ്റിലായത്. ലഞ്ജിത്തിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അഡ്വക്കേറ്റ് ഷിജുവിനെയും കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ഡാമിലെ ജലനിരപ്പിൽ നേരിയ വർധനവ്. 2387 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ജലവിതാനം ഉയരുകയാണ്. മുല്ലപ്പെരിയാറിലെ 7 സ്പിൽവേ ഷട്ടറുകൾ അടച്ചതിനെ തുടർന്ന് ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്കിൽ കാര്യമായ കുറവ് വന്നു. ഇതേ തുടർന്ന് ചെറുതോണി ഡാമിന്റെ 2 ഷട്ടറുകൾ അടച്ചു. പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് 100 ക്യുമിക്സായി കുറച്ചു. പാലോട് കാട്ടുപന്നിയുടെ കുത്തേറ്റ് ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിൽ പരിക്കേറ്റ രവിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ നിന്നും സമീപത്തെ കടയിലേക്ക് പോകുമ്പോൾ ആയിരുന്നു ആക്രമണം ഉണ്ടായത്. കായംകുളത്ത് തെരുവുനായ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്ക്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഹോംഗാർഡിന് അടക്കം കടിയേറ്റു. പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് തെരുവുനായ ആക്രമണം നടത്തിയത്. തൃശൂർ ചാവക്കാട് വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം. ബ്ലാങ്ങാട് ബീച്ചിൽ 7 ആടുകളെ കടിച്ചുകൊന്നു. കൂട്ടിൽ വളർത്തിയിരുന്ന ആടുകളെ കൂട് പൊളിച്ച് അകത്ത് കടന്നാണ് തെരുവുനായ്ക്കൂട്ടം കൊന്നത്. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ പര്യടന പരിപാടികളുടെ ഷെഡ്യൂൾ നിശ്ചയിച്ചു. അടുത്ത മാസം 11 കളിയിക്കാവിളിയിൽ നിന്നാണ് കേരളത്തിലെ പര്യടന പരിപാടി ആരംഭിക്കുക. 16 ദിവസമാണ് കേരളത്തിലെ പര്യടനം. രാജ്യത്തിന്റെ 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കൊല്ലം ജില്ലയിൽ ഉയർത്തുന്ന ദേശീയ പതാകകൾ എത്തുക പുനലൂരിൽ നിന്നായിരിക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ അടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് 200,000 പതാകകൾ. ഖാദി കോട്ടൺ പോളിസ്റ്റർ തുണികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വീടുകളിൽ ഉയർത്താനുള്ള പതാക സ്വന്തമായി നിർമ്മിച്ച വയനാട്ടിലെ ഒരു സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ. സുൽത്താൻ ബത്തേരി ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പതാക നിർമ്മാണത്തിൽ സജീവമായത്. സ്കൂളിലെ സൂചിമുഖി എന്ന പ്രവൃത്തി പരിചയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പതാക നിർമ്മാണം. SI അടക്കം കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടും കായംകുളത്ത് റോഡിലെ അപകടക്കുഴികൾ മൂടാൻ കൂട്ടാക്കാതെ അധികൃതർ. KPEC ജംഗ്ഷനിലെ കുഴികളാണ് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാത 66 ഏറ്റവുമധികം കുഴികൾ ഉള്ളത് ചേപ്പാട് മുതൽ കൃഷ്ണപുരം വരെയാണ്. പ്രമുഖ ചിത്രകാരനും കലാസംവിധായകനുമായ നേമം പുഷ്പരാജിന്റെ ചിത്രപ്രദർശനം കൊച്ചിയിൽ. വർത്തമാനകാലത്തിന്റെ ആശങ്കയും അസ്വസ്ഥതകളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ചിത്രത്തിൽ ഏറിയ പങ്കും. ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം ഈ മാസം 20 വരെ നീണ്ടു നിൽക്കും. അമൃത് മലിനജല സംസ്കരണ പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ. ലോക്കറ്റ് ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. ആവിക്കൽ തോടിലും കോതിയിലും പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ബയോളജിക്കൽസ് എന്ന കടലാസ് സംഘം തയ്യാറാക്കിയ DPRന്റെ പിൻബലത്തിൽ എന്നാണ് ആരോപണം. റാം ബയോളജിക്കൽസിനെ കൺസൾട്ടൻസിയാക്കിയത് മാനദണ്ഡങ്ങൾ മറികടന്ന് എന്നും ഓഡിറ്റ് റിപ്പോർട്ട്. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ നിലമ്പൂർ കനോലി പ്ലോട്ടിലേക്കുള്ള തൂക്കുപാലത്തിന്റെ പുനർനിർമ്മാണ നടപടികൾ തുടങ്ങി. 6 കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കും. നിർമ്മാണ ചുമതല സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിന്. വിപണിയിൽ മത്സ്യത്തിന് പൊന്നുമിലയാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ തുക. കൊച്ചി ചെല്ലാനം ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ ഇടനിലക്കാരുടെ ചൂഷണം കാരണം ദുരിതത്തിൽ. മണ്ണെണ്ണ വില വർധനവും കാലാവസ്ഥാ പ്രശ്നങ്ങളും കാരണം മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇടനിലക്കാരുടെ ചൂഷണം.
മർക്കസ് നോളജ് സിറ്റിയിലേക്ക് സർവീസുകളുമായി KSRTC. ദിവസവും രണ്ട് സർവീസുകളാണ് കോഴിക്കോട് നിന്ന് നോളജ് സിറ്റിയിലേക്കും തിരിച്ചും ഉണ്ടാവുക. കോഴിക്കോട് KSRTC ടെർമിനലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സൗജന്യങ്ങൾ നൽകി വോട്ട് പിടിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പാവങ്ങൾക്ക് മേൽ അധിക നികുതി ചുമത്തുകയും സമ്പന്നർക്ക് നികുതി ഒഴിവാക്കി നൽകുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് വിമർശനം. രാഖി പൂർണിമ പൂജയെ ചൊല്ലിയുള്ള കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു വീട്ടിലെ നാലു പേരെ യുവതി കൊലപ്പെടുത്തി. കൊൽക്കത്ത ഹൗറയിലെ MC ഘോഷ് ലെയ്നിൽ ബുധനാഴ്ചയായിരുന്നു കൊലപാതകം നടന്നത്. പ്രതി പല്ലവി ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപ്പെടുത്താൻ പ്രതി ഉപയോഗിച്ച കഠാര പോലീസ് പിടിച്ചെടുത്തു. തന്നെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി നളിനി സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ഹർജിയിൽ കോടതി വാദം കേൾക്കുന്ന കാലയളവിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നും നളിനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ രാഷ്ട്രീയമായി നേരിടാൻ പാർട്ടിയുടെ നീക്കം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI എന്നീ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇന്നും നാളെയും തൃണമൂൽ കോൺഗ്രസ് ജില്ലാതലത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ BJP രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യ സർക്കാർ 24 വിശ്വാസ വോട്ട് തേടും. ഇതിനായി 24-25 തീയതികളിൽ നിയമസഭ ചേരും. BJP അംഗമായ വിജയകുമാർ സിൻഹ സ്പീക്കർ സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. 55 MLA അവിശ്വാസ നോട്ടീസ് നൽകി. താമരശ്ശേരി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI VS സനൂജ് നിര്യാതനായി. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. ഇന്ന് രാവിലെ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു അന്ത്യം. മലപ്പുറം തിരൂരങ്ങാടിയിൽ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തി രക്ഷപ്പെടുന്നതിനിടെ 5 നാടോടി സ്ത്രീകൾ പിടിയിൽ. കോയമ്പത്തൂർ ശിവാനന്ദ കോളനി ഗാന്ധിപുരം സ്വദേശികളായ രാജേശ്വരി, അഞ്ജലി, നീനു, സാവിത്രി, മാരി എന്നിവരെയാണ് പിടികൂടിയത്. കൊളപ്പുറത്തെ വർക്ക്ഷോപ്പിലാണ് മോഷണം നടത്തിയത്. കാസർഗോഡ് അജാനൂരിലെ വീട്ടുമുറ്റങ്ങളിൽ ഉയരുക ഫ്ലവേഴ്സ് യൂണിറ്റിലെ ദേശീയ പതാകകൾ. ജില്ലയിൽ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന 1.5 ലക്ഷം ദേശീയ പതാകകളാണ് നിർമ്മിച്ചത്. ഫ്ളാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാണ് ദേശീയ പതാകകളുടെ നിർമ്മാണം. കോഴിക്കോട് ആവിക്കരത്തോട് സമരസമിതി പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ സമരം ആരംഭിക്കുന്നത്. അന്ന് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അശാസ്ത്രീയമായ DPR വെച്ച് ഈ ആവിക്കം തോടിലെ നെൽവയലുകൾ നികത്തി, കനാലുകൾ നികത്തി, പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ അധികാരികളെ ജനങ്ങളെ തിരിച്ചറിയണം. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, ഇന്നിപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അഭിലാഷ്, ഈ ആവിക്കൽ പ്ലാന്റിലെയും കോതിയിലെയും രണ്ട് മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് അശാസ്ത്രീയമായ DPRന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു DPR തയ്യാറാക്കിയിരിക്കുന്ന കൺസൾട്ടൻസി ഒരു കടലാസ് സംഘമാണെന്നുള്ള വാർത്ത ഇന്ന് രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയെ തുടർന്നാണ് ഇന്ന് പാവിക്കൽ തോടിലുള്ള സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടിയാണ് മാർച്ച് ആവിക്കൽ തോടിൽ നിന്ന് ആരംഭിച്ചത്. ഇപ്പോൾ കോർപ്പറേഷന്റെ മുമ്പിലാണുള്ളത്. കോർപ്പറേഷൻ രാഷ്ട്രീയ പാർട്ടികളുടെയൊന്നും സഹായമില്ലാതെ ആവിക്കൽ തോടിലെ സമരസമിതി പ്രവർത്തകർ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. നമുക്കറിയാം ഈ DPR ഇത് സംബന്ധിച്ചുള്ള ഇത് പുറത്തു വന്നത് കോർപ്പറേഷന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിലാണ്. ഇത് സംബന്ധിച്ച് ഈ റാം ബയോളജിക്കൽസ് എന്ന
കടലാസ് സംഘത്തെയാണ് കൺസൾട്ടൻസിയായി ഉപയോഗിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോതിയിലും ആവിക്കൽ തോടിലും പ്ലാന്റ് നിർമ്മിക്കുന്നു എന്നുള്ളതായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വാർത്തയായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സമരസമിതി പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. റൈറ്റ്, റാം ബയോളജിക്കൽ എന്ന സംഘടന, അതൊരു പേപ്പർ കമ്പനി മാത്രമാണ്. ഡി പി ആർ അടക്കം പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം അശാസ്ത്രീയമായാണ് ഇപ്പോൾ ആവിക്കൽ തോടിൽ പ്ലാന്റ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.